എല്ലാവർക്കും നമസ്കാരം. ഞാൻ കനിഹാണ്. മാമാങ്കം മൂവിനെ കുറിച്ച് എല്ലാ വിശേഷങ്ങൾ പിന്നെ എക്സ്പീരിയൻസസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാനും പിന്നെ ഒരു സ്പെഷ്യൽ ആൻഡ് ഏറ്റവും ഫേവറേറ്റ് ആൻഡ് ദ വെരി ടാലൻറ്റഡ് അച്ചു ഉണ്ട് ഇവിടെ. ചേച്ചിയുടെ മാമാങ്കത്തിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആക്ച്വലി എനിക്ക് അച്ചു പിന്നെ പ്രാച്ചിയെ പോലെ എൻ്റെ എക്സ്പീരിയൻസ് വളരെ ചുരുങ്ങിയതാണ്. നിങ്ങൾ എല്ലാവരും രണ്ട് കൊല്ലമാണല്ലേ ഇതിന് എക്സ്പീരിയൻസസ്. എനിക്ക് വീണ്ടും പപ്പേട്ടൻ ഈ മൂവി എടുത്തപ്പോൾ പപ്പേട്ടനാണ് വിളിച്ചത്. എനിക്ക് ശരിക്കും പറയണമെങ്കിൽ ഒരു 3 weeks ആയിരുന്നു എൻ്റെ ഷൂട്ടിംഗ്. വീണ്ടും ഒരു ചരിത്ര പടം എൻ്റെ കരിയറിൽ കിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചേയില്ല. പക്ഷേ ആഗ്രഹമുണ്ടായിരുന്നു. ഇതെക്കുറിച്ച് ഞാൻ അച്ചുവെ കുറിച്ച് വായിച്ചു. ഈ മാമാങ്കം ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞല്ലേ. സോ ഐ സോ യുവർ പിക്ചേഴ്സ്. അങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഐ വാസ് തിങ്കിങ് യുനോ ഈ മൂവിയിലെ ഭാഗമാവാൻ കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും. സോ അങ്ങനെ വിചാരിച്ചതുപോലെ പപ്പേട്ടൻ എന്നെ വിളിച്ചിട്ട്, ആക്ച്വലി ഞാൻ ചെയ്തത് അച്ചുവിൻ്റെ അമ്മയുടെ റോളാണ്. സോ പപ്പേട്ടൻ വിളിച്ചപ്പോൾ ഞാൻ മറു ചോദ്യം ഒന്നും മിണ്ടിട്ടേയില്ല. ബിക്കോസ് പപ്പേട്ടനോട് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് രണ്ട് പടങ്ങൾ. സോ അവരെന്നെ ട്രസ്റ്റ് ചെയ്തിട്ട് വിളിക്കുമ്പോൾ എനിക്കറിയാം യുനോ ഇതിൽ ഈ ഭാഗത്തിന് കനിഹ ചെയ്താൽ നന്നായിരിക്കും എന്ന് ആ വാക്കുകൾ. ഐ ജസ്റ്റ് ട്രസ്റ്റഡ് പപ്പേട്ടൻ. ഞാൻ അങ്ങനെ ചെയ്തു. ഞാൻ സെറ്റിലേക്ക് വന്ന എനിക്ക് ഞാൻ ഓർക്കുന്നു ഒറ്റ പാലത്തിലായിരുന്നു വരിക്കാശ്ശേരി മനയിൽ. എനിക്ക് കോമ്പിനേഷൻസ് കൂടുതൽ അച്ചും പിന്നെ ഉണ്ണി അനുസിതാര കൂടിയായിരുന്നു. ആൻഡ് നല്ല എക്സ്പീരിയൻസ്. ആൻഡ് ബിക്കോസ് ഇത് ചരിത്ര പടമല്ലേ, ഇത് വീണ്ടും എനിക്ക് എപ്പോൾ ഈ അവസരം കിട്ടുന്ന അറിയില്ല. അച്ചു പറ അച്ചുവാണ് ഈ പടത്തിന്റെ എന്ത് പറയാം ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. ഞാൻ 2 വർഷം മുമ്പാണ് ഈ സിനിമയിൽ ജോയിൻ ചെയ്യുന്നത്. പ്രാച്ചി മാം ഞാനും ഒരുമിച്ചാണ് ജോയിൻ ചെയ്യുന്നത്. എനിക്കിപ്പോൾ മാം പറഞ്ഞ പോലെ തന്നെ ഉള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. മമ്മൂട്ടി സാറിൻ്റെ കൂടെയും ഉണ്ണിച്ചേട്ടൻ്റെ കൂടെയും അനുസിതാര ചേച്ചിയുടെ കൂടെയും വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം 2 വർഷം ഞാൻ ഈ ക്രൂവിൻ്റെ കൂടെ തന്നെയായിരുന്നു. എക്സാം എഴുതാൻ മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ. അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. സോ ഓഡിഷനിൽ എങ്ങനെ അച്ചു അറിയുന്നത് മമ്മാങ്കത്തിന് ഓഡിഷൻസ് വിളിക്കുന്നുണ്ടെന്ന്? അത് 5 വയസ്സ് മുതൽ ഞാൻ കളരി പഠിക്കുന്നുണ്ട്. ഓക്കെ. കളരിയിലൂടെയാണ് എന്നെ ഓഡിഷൻ ചെയ്തത്. അങ്ങനെ സ്ക്രീൻ ടെസ്റ്റ് മേക്കപ്പ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങാറായപ്പോൾ എന്നെ കംപ്ലീറ്റ് ആയിട്ട് സെലക്ട് ചെയ്തു. ആക്ച്വലി അച്ചു പറയുന്നത് എളുപ്പമല്ല. 500 കാൻഡിഡേറ്റ്സ് ആയിരുന്നു. അതിലെ 8 പേരെ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എന്നെ സെലക്ട് ചെയ്തു. പിന്നെ ആരാണ് അച്ചു ഇരുത്തി വെച്ചിട്ട് ഈ സ്ക്രിപ്റ്റ് ഒക്കെ പറഞ്ഞു തന്നത്? ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് ഒന്നും വായിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ, അപ്പം എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമില്ലായിരുന്നു. പക്ഷെ ഞാൻ ഒരുപാട് സിനിമകൾ കാണും, സിനിമ കാണുന്ന എനിക്കിഷ്ടമാണ്. അങ്ങനെ ഒരു സിനിമ കിട്ടി, പിന്നെ എനിക്ക് ചെയ്യണം എന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ മാമാങ്കം സിനിമ ചെയ്യുന്നത്. എന്ത് മൂവി കണ്ടിട്ടുണ്ടോ? പഴശ്ശിരാജ. ആ, പഴശ്ശിരാജ കണ്ടിട്ടുണ്ട്. പിന്നെ വേറെ കുറേ സിനിമ കണ്ടിട്ടുണ്ട്. ആണോ? ആക്ച്വലി എല്ലാ നടി നടന്മാർ പറയുന്നതാണ്. എനിക്ക് ആക്ച്വലി ആക്ടിങ്ങോട് ഇടപാടില്ല, പക്ഷെ അങ്ങനെ വന്നു. സോ ശരിക്കും അതാണ് റിയാലിറ്റി. എനിക്കും അങ്ങനെയായിരുന്നു. ഐ നെവർ എക്സ്പെക്റ്റ്. പക്ഷേ ഐ തിങ്ക് ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് ലോഞ്ച് ഫോർ യു. ആൻഡ് ആക്ച്വലി അച്ചു ഉള്ളത് കൊണ്ട് ഞാൻ വെറുതെ പൊക്കി പറയുന്നില്ല. ഞാൻ കണ്ടിട്ടുണ്ട് മോനെ സെറ്റിൽ വെച്ചിട്ട് എത്രത്തോളം ഡെഡിക്കേറ്റഡ്, എത്രത്തോളം ഹാർഡ് വർക്കിങ് എല്ലാവർക്കും അറിയാം. ആൻഡ് യു ആർ ഷോൾഡറിങ് എ വെരി റെസ്പോൺസിബിൾ റോൾ ഇൻ ദ പടത്തിൽ. ആൻഡ് ഞാനും പ്രേക്ഷകർ മാതിരി തന്നെ എനിക്ക് ഈ മൂവി കാണണം. ബിക്കോസ് ഞാൻ ചെയ്തത് ഒരു ചെറിയ ഭാഗമാണ്. സോ ആ മാമാങ്കത്തിന്റെ പോർഷൻ വാർ എങ്ങനെയായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 20 ഏക്കറിലിട്ട ഒരു വലിയ സെറ്റായിരുന്നു. ബാഹുബലിയിലൊക്കെ കുറച്ചെങ്കിലും സി ജി ആണെങ്കിലും ഇത് ഫുൾ ഉണ്ടാക്കിയ സെറ്റ് തന്നെയായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു സെറ്റ് കാണുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുൾ ഫൈറ്റ് ആയിരുന്നു. അതിൽ 40 ദിവസം നൈറ്റ് ഷൂട്ട് ആയിരുന്നു. ഇത് ഡെയറിംഗ് ആയിട്ട് ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇതിൽ? കല്ലരി അറിയത് കൊണ്ട് പേടിയൊന്നും ഇല്ലായിരുന്നു. പേടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഫൈറ്റ് മാസ്റ്റർ സാറ് ശ്യാം കൗശൽ സാറായിരുന്നു. സാറ് ഓരോ സീൻസും കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ നമുക്ക് കംഫർട്ടായിട്ടുള്ള രീതിയിൽ തന്നെയായിരുന്നു എല്ലാ ഫൈറ്റും. റോപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. റോപ്പ് നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് മാർക്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം നൈറ്റ് ഷൂട്ട് ആയിരുന്നു. 40 ഡേയ്സ് എങ്ങനെ മാനേജ് ചെയ്തു? 40 ഡേയ്സ് 40 ഡേയ്സ് കുറെ ഉറക്കം പോയി. പക്ഷേ പാക്കപ്പ് ആയി കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ഫുൾ ടൈം കിടന്നു ഉറങ്ങി. സോ സ്വീറ്റ്. സോ ഐ തിങ്ക് കളറിയാണ് അച്ചു ഈ മൂവിയിൽ സെലക്ട് ആവാൻ വേണ്ടിയുള്ള ഒരു മെയിൻ ക്രൈറ്റീരിയ. സോ 5 വയസ്സ് തൊട്ട് കളറി പഠിക്കുന്നുണ്ട്. സോ അതിലെ ലെവൽസ് ഒക്കെ ഉണ്ടോ? ആ ഉണ്ട്. ഫസ്റ്റ് നമ്മള് ബോഡി ഫ്ലെക്സിബിൾ ആയി വരാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസ് അത് കുറച്ച് നാൾ ചെയ്യും.
പിന്നെ ഒരു മെയ്പ്പായിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് ആയുധങ്ങളിലേക്ക് കടക്കും. ഞാൻ വടി, മുച്ചാൻ, കടാര, ഒറ്റ ഈ നാലായുധം എടുത്തിട്ടുണ്ട്. മാമാങ്കത്തിന് അല്ല, ഞാൻ ഓൾറെഡി കളരി പഠിക്കുന്നതിന് വേണ്ടിട്ട് എടുത്തിട്ടുണ്ട്. അല്ലാതെ മാമാങ്കത്തിന് വേണ്ടിയിട്ട് വാളും ഉറുമയും കോഴിക്കോട് സീവൻ കളരി ഇന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല. സോ ഉണ്ണി ഏട്ടനോട് ചെയ്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി? ഉണ്ണിച്ചേട്ടനും ഞാനും ഈ ക്യാരക്ടറിന്റെ പോലെ ഒരു അമ്മാവൻ മരുമോൻ ബോണ്ടിങ് ആയിരുന്നു. ഉണ്ണിച്ചേട്ടൻ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ണിച്ചേട്ടനോട്. പഴശ്ശിരാജ കഴിഞ്ഞിട്ട് മമ്മൂട്ടി സാറിൻ്റെ കൂടെ ഇത് രണ്ടാമത്തെ പടമല്ലേ? രണ്ടാമത്തെ ചരിത്ര പടം. ഇടയിൽ കുറെ പടങ്ങൾ ചെയ്തു മമ്മൂക്കാരനോട്. പക്ഷേ എനിക്ക് ഒരു വിഷമെന്നല്ല, മമ്മൂക്കാരുടെ എനിക്ക് കോമ്പിനേഷൻസ് രണ്ടേ ദിവസം ഉണ്ടായിരുന്നു ഈ പടത്തില്. ബട്ട് ഇടയ്ക്ക് കുറേ മൂവീസ് ചെയ്തിട്ടുണ്ട്. അച്ചു ഇടയ്ക്ക് വേറെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു, ഞാൻ കേട്ടു, മമ്മൂക്കാവ് ഫസ്റ്റ് കണ്ടപ്പോൾ കൊഞ്ച് പേടി തോന്നി. അതാണ് ശരിക്കും എനിക്കും എപ്പോഴും സാറ് കാണുമ്പോൾ ആ നെർവസ്നെസ് ഉണ്ടാവും, പിന്നെ ആ ഫാൻ മൊമെന്റ് ഉണ്ടാവും. അതൊക്കെ ഒരു പെട്ടെന്ന് ഒരു ഒരു ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മാറും. എനിക്ക് ചോദിക്കുന്നവർ അങ്ങനെ ചോദിക്കും, മമ്മൂക്ക സ്ട്രിക്റ്റ് ആണോ? ഒരിക്കലും ഇല്ല, ദ മോസ്റ്റ് ഫ്രണ്ട്ലി പേഴ്സൺ. ആൻഡ് മമ്മൂക്ക എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വാളിറ്റി ഉള്ളത് ഉള്ള അങ്ങനെ പറയും. സോ മമ്മൂക്കാക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാത്തത് തുറന്ന് പറയുമ്പോൾ നമുക്ക് ഈസിയായി വർക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കുറേ ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഓർമ്മ ഉണ്ട്, പഴശ്ശിരാജ ചെയ്യുമ്പോൾ ഒരു ഇമോഷണൽ സീനിൽ എനിക്ക് ഒരു മാനറിസം ഉണ്ട്, ഇങ്ങനെ ഐബ്രോ ഇങ്ങനെ ഐ ലിഫ്റ്റ്. സോ മമ്മൂക്ക കറക്റ്റ് മീ. അപ്പോൾ മമ്മൂക്ക കറക്റ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത് ചെറിയൊരു മാനറിസം അല്ലേ, എന്തിനാ മമ്മൂക്ക അങ്ങനെ? എനിക്ക് മൈൻഡ് വൈസ്, പക്ഷെ ആ സീൻ കാണുമ്പോൾ മനസ്സിലായി, യുനോ, ചെറിയ ചെറിയ സ്മോൾ മൂവ്മെന്റ്സ് ഒക്കെ മമ്മൂക്ക നോക്കും. ആൻഡ് എ പേഴ്സൺ ഓഫ് ദാറ്റ് എക്സ്പീരിയൻസ് അവർക്കറിയാം ക്യാമറയിൽ വിച്ച് വിൽ വർക്ക് ആൻഡ് വിച്ച് വിൽ നോട്ട് വർക്ക്. സോ സത്ത് എക്സ്പീരിയൻസ് വാസ് ബ്യൂട്ടിഫുൾ. ആൻഡ് എങ്ങനെ മമ്മൂക്ക ഒരു പ്രായം തോന്നുന്നേ ഇല്ല, അതെന്താ സീക്രട്ട് അറിയില്ല. ഇതിൽ കുറേ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, അനു സിതാറുണ്ട്, ഉണ്ണിയുണ്ട്, പിന്നെ കുറേ എനിക്ക് ആ മാമാങ്കം ഫൈറ്റിനെ കുറിച്ച് എനിക്കറിയില്ല, കുറേ സിദ്ധിക്കുന്നുണ്ട്. സോ ഇവരെല്ലാവരും ആ സെറ്റിലെ കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവരെല്ലാം തിയേറ്ററിലും ടിവിയിലും കണ്ട ആൾക്കാരല്ലേ? അതെ. എനിക്ക് നേരിട്ട് കണ്ടപ്പം നേരിട്ട് കാണാൻ പറ്റിയല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പിന്നെ ഇത്രയും ആർട്ടിസ്റ്റുകളിലൂടെ അഭിനയിക്കാൻ പറ്റി, മമ്മൂക്ക സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി, ഒരു ആകാംക്ഷ തരുന്ന എന്നാലും നല്ല അഭിമാനം തരുന്ന ഒരു ഇതായിരുന്നു. പിന്നെ അമ്മ അച്ഛൻ ചേട്ടക്ക് വരുമോ? ഇല്ലില്ല, അവര് വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ മാമാങ്കം ക്ലൈമാക്സ് ദിവസം മാത്രം വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നിന്നും അമ്മ അപ്പാവോടെ സംസാരിക്കണം ഒരു പ്രാവശ്യം, ബിക്കോസ് യുനോ എനിക്കറിയാം അതിൻ്റെ ഒരു പ്രൗഡ് മൊമെന്റ് അവർ കാണുമ്പോൾ അവരുള്ള ഒരു എക്സ്പീരിയൻസും എക്സ്പ്രഷനും ഒക്കെ എനിക്ക് കാണണം, പറയണം കേട്ടോ, ഹൗ ദേ ഫെൽറ്റ് എന്ന്. എനിക്ക് ഓർമ്മ ഉണ്ട് പഴശ്ശി വന്നപ്പോൾ ഞാൻ കണ്ടത് അമേരിക്കയിലായിരുന്നു. അപ്പൊ എനിക്ക് ആഗ്രഹം ഇവിടെ ലോക്കലായിട്ട് മൾട്ടിപ്ലക്സ് ഒന്നും ഇല്ലാത്ത നമ്മുടെ ഡൈഹാർഡ് മമ്മൂക്ക ഫാൻസ് ഒക്കെ ഉണ്ടാവില്ല, അതുപോലെ തിയേറ്ററിൽ പോയി കാണണം എന്ന്. സോ അതുപോലെ തിയേറ്ററിൽ പോയി കാണണം, ബിക്കോസ് അതാണ് ഫുൾ എക്സ്പീരിയൻസ്. നമുക്ക് ആ ഒരു എഫക്റ്റ് മനസ്സിലാവും. പിന്നെ പപ്പേട്ടനോട് എങ്ങനെ തോന്നി? സ്ട്രിക്റ്റ് ആണോ? അല്ലല്ല, ഞാൻ കണ്ടതിൽ വെച്ചും പരിചയപ്പെട്ടതിൽ വെച്ചും ഏറ്റവും കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് ഡയറക്ടർ. എല്ലാ പേഴ്സണായിട്ടാണ് എനിക്ക് തോന്നിയത്. സാറ് നമുക്ക് അഭിനയിക്കാനുള്ള ഓരോ സിറ്റുവേഷനും അടുത്ത് വിളിച്ച് ഇതാണ് സിറ്റുവേഷൻ, നീ ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എന്ന് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് തന്നെ സാറ് പറഞ്ഞു തരുമായിരുന്നു. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാറിനോട്. വെരി എന്താ പറയാ, മാൻ ഓഫ് ഫ്യൂ വേർഡ്സ്. കുറച്ച് മാത്രമേ സംസാരിക്കൂ, പക്ഷേ സംസാരിക്കുന്നത് 100% അത് മതി, അതിന് മുകളിൽ ഒരു വാക്കുകൾ വേണ്ട. സോ ആൻഡ് ആക്ച്വലി പ്രാച്ചി ആണല്ലേ, രണ്ടുപേരും ഭയങ്കര കൂട്ടുകാരാ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു പ്രാച്ചി? ഷീ ഈസ് വെരി സ്വീറ്റ് ഗേൾ അല്ലേ? ഞാനും പ്രാച്ചി മാമും 2 വർഷം മുമ്പാണ് സിനിമയിൽ ജോയിൻ ചെയ്തത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരുന്നു. 2 വർഷം കൊണ്ട് ഒരു നല്ല റിലേഷൻഷിപ്പ് ആയിരുന്നു ഞങ്ങൾ തമ്മിൽ. പ്രാച്ചി മാം എന്നോട് ഒരുപാട് ജോക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് കാരവാനിലിരുന്ന് ഒരുപാട് സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങള് മ്യൂസിക് കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാമാങ്കം ഇപ്പോൾ 4 languages റിലീസ് അല്ലേ, ഹിന്ദി, തമിഴ്, തെലുഗു ആൻഡ് മലയാളം. അച്ചു ഏതില് ഭാഷയില് ഡബ് ചെയ്തിട്ടുണ്ട്? ഞാൻ മലയാളത്തിൽ മാത്രമേ ഡബ് ചെയ്തിട്ടുള്ളൂ. എങ്ങനെയാണ് ആ ഡബിംഗിന്റെ എക്സ്പീരിയൻസ്? ബിക്കോസ് അഭിനയിക്കുന്നത് വേറെ ഒരു പാഠം. സോ ഡബ്ബിംഗ് എങ്ങനെ? എനിക്ക് തോന്നുന്നത് ഡബ്ബിംഗ് ആണ് അഭിനയിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ പാട് പാടല്ലേ. കാരണം അഭിനയിക്കുമ്പോൾ നമ്മൾ ആ കോസ്റ്റ്യൂമിലാണ്, ആ സിറ്റുവേഷനിലാണ്, അപ്പൊ നമ്മൾ ആ ക്യാരക്ടറായിട്ട് മാറും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്
എനിക്ക് അങ്ങനെ ഡബ് ചെയ്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പക്ഷെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. മമ്മൂക്ക സാറാണെങ്കിൽ അതുപോലെ അല്ലല്ലോ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് സാറ്. കോസ്റ്റ്യൂമിലല്ലെങ്കിലും ആണെങ്കിലും ഡബ് ചെയ്യുമ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ആ ക്യാരക്ടറായിട്ട് തന്നെയാണ് മാറുന്നത്. അച്ചു പറയുന്നത് ശരിയാണ്, ഡബിംഗ് പറയുന്നത് 4 ദിവസത്തിനുള്ളിൽ വീണ്ടും അഭിനയിക്കണം, പക്ഷേ യുനോ ഗ്ലിസറിൻ ഇടാതെ കരയണം. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഐ എം ഷുവർ അച്ചു വുഡ് ഹവ് ഡൺ റിയലി വെൽ. എന്ത് പറയാം, ഐ ഹവ് സീൻ കുറേ സീൻസ് ഉണ്ടായിരുന്നു. ഐ ഹവ് സീൻ യുവർ ആക്ടിങ്, വളരെ നാച്ചുറൽ, ഒരു ബോൺ ടാലൻ്റ് ആണ്. സോ ഇനി ആഗ്രഹം എന്താ, ആംബിഷൻ എന്താ ലൈഫിൽ? എനിക്ക് അഭിനയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഇതുപോലത്തെ നല്ല ക്യാരക്ടേഴ്സും കഥകളും ഒക്കെ വരുവാണെങ്കിൽ ഇനിയും എനിക്ക് സിനിമ തുടരാൻ താല്പര്യം. ഈ മാമാങ്കത്തിന് മുന്ന് ഞാൻ ഈ ചോദ്യം ചോദിച്ചാൽ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? വാട്ട് ഈസ് യുവർ ആംബിഷൻ? അത് എനിക്കൊരു ആർട്ടിസ്റ്റ് ആവാൻ, വരയ്ക്കുന്ന വരയ്ക്കുവോ? എന്റെ അച്ഛൻ മനോരമയിലെ കോട്ടയത്ത് ആർട്ടിസ്റ്റാണ്. ഓക്കെ, അപ്പൊ എനിക്ക് വരയ്ക്കുന്നതിനോട് താല്പര്യം. ഇപ്പൊ മാമാങ്കത്തിന് ശേഷം യു വോണ്ട് ടു ബിക്കം എ ആർട്ടിസ്റ്റ്, ആൻ ആക്ടിംഗ് ടാലന്റ്. ഗ്രേറ്റ്, ഐ എം ഷുവർ. മലയാള സിനിമയിൽ മാത്രമല്ല, യു ആർ ഗോയിങ് ടു റീച്ച് ഹൈറ്റ്സ് ഇൻ ഇന്ത്യൻ സിനിമ. എല്ലാവിധ ബ്ലെസ്സിങ്സ് ഫ്രം മീ. ഓക്കെ, ഓൺ സ്ക്രീൻ മമ്മി. മാമാങ്കത്തിൽ രണ്ട് പാട്ട് ഓൾറെഡി റിലീസായല്ലോ, അപ്പം ഒന്ന് താരാട്ട് പാട്ട്, അതില് ചേച്ചിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ജയചന്ദ്രൻ സാറാണല്ലേ മ്യൂസിക്. സോ അത് അതിന്റെ സ്പെഷ്യൽ എപ്പോഴും ഉണ്ട്. ബോംബെ ജയശ്രീ മാമിന്റെ ശബ്ദം. സോ എല്ലാവരും നമുക്ക് ഷൂട്ട് ചെയ്യുമ്പോഴേ അത് സ്പീക്കറിൽ കേൾക്കുമ്പോൾ എല്ലാവരും ചില പാട്ടുകൾ പെട്ടെന്ന് ഇഷ്ടപ്പെടും. അങ്ങനെയായിട്ടുള്ള പാട്ടാണ് ആ താരാട്ട് പാട്ട്. നൈസ് വോയിസ്. ആൻഡ് ആ പാട്ട് റിലീസായി തൊട്ടു മുൻപ്. സോ എല്ലാവരും വിളിച്ചു, നല്ല വിഷ്വൽസ്, നല്ലൊരു കാച്ചി സോങ്. And I liked it. Very cute. ഇതുപോലെ ചരിത്ര പടം എന്ന് പറയുമ്പോൾ ക്യാമറ, ഡയറക്ഷൻ, ഫോട്ടോഗ്രാഫി ഡിപ്പാർട്ട്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് മനോജ് പിള്ളൈ സാർ ഓൾറെഡി എനിക്ക് പഴശ്ശിരാജയോട് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു മനോജ് പിള്ളൈ സാറും തമ്മിലുള്ള? സാറ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. സാറ് ഞാനിപ്പോൾ അഭിനയിക്കുന്ന ഓരോ സീനിലും ശരിയായിട്ടില്ലെങ്കിൽ സാറ് പറഞ്ഞിട്ടുണ്ട്, നീ ഒരു ചുറ്റുപാട് ശ്രദ്ധിക്കുകയൊന്നും വേണ്ട, ആ ക്യാരക്ടറായിട്ട് തന്നെ അഭിനയിക്കുക. അങ്ങനെ ഒരുപാട് എനിക്ക് സപ്പോർട്ട് വന്നിട്ടുണ്ട് മനോജ് സാർ. മനോജ് സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഭയങ്കര രസമായിരുന്നു. ഈ ഷൂട്ടിംഗ് സമയത്ത് എപ്പോഴായെങ്കിലും കരഞ്ഞിട്ടുണ്ടോ, എന്തിനാ ചെയ്യുന്നുണ്ട് അങ്ങനെ, ഇങ്ങനെ ഒരു ഡൾ മൊമെന്റ് വന്നിട്ടുണ്ടോ? ഇല്ല, ഡൾ മൊമെന്റ് ഒന്നും വന്നിട്ടില്ല. ഇല്ല ഇല്ല, അങ്ങനെയുള്ള ഒരു അവസരം ഒന്നും വന്നിട്ടില്ല. വന്നിട്ടില്ല. ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഏതാണ്? ഷൂട്ടിംഗ് തീർന്നു. സിനിമയുടെ പ്രൊഡ്യൂസർ വേണു സാറാണ്. ഇതുപോലെ ചരിത്രപടം എടുത്ത് ചെയ്യണമെങ്കിൽ ദ മെയിൻ ബാക്ക് ബോൺ ഇസ് പ്രൊഡ്യൂസർ, ബിക്കോസ് ആ ബഡ്ജറ്റും ആ ഗ്രാൻഡ്യൂറും ഒക്കെ കാണിക്കണമെങ്കിൽ ദേ നീഡ് ടു കോഓപ്പറേറ്റ് വിത്ത് ദ ഡയറക്ടർ. സോ ഡയറക്ടർക്ക് ചിലപ്പോൾ 10 ഹോഴ്സസ് വേണ്ടിയിരിക്കും. പ്രൊഡ്യൂസർ സൈഡിൽ അത് തന്നില്ലെങ്കിൽ ആ ഷോട്ടിന്റെ ബ്യൂട്ടി വരില്ല. ഐ തിങ്ക് ഞാൻ കേൾക്കുന്നതും എന്റെ പേഴ്സണൽ ആയിട്ട് എക്സ്പീരിയൻസ് ഈസ് എ വെരി പ്രൊഫഷണൽ ആൻഡ് വെരി ഫ്രണ്ട്ലി പേഴ്സൺ. ആൻഡ് ഇതുവരെ മൂവി പ്രൊമോഷൻസ് റിലീസ് കൂടുവേ ഹി വർക്ക്സ് വിത്ത് ഓൾ ദി ആർട്ടിസ്റ്റ്. കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് യുനോ ദേ ജസ്റ്റ് സ്റ്റോപ്പ് ഒരു ഡിസ്റ്റൻസിൽ, പക്ഷെ ഇവർ യുനോ ഫുള്ളി ഫ്രം ദ സ്റ്റാർട്ട് ടിൽ ദി എൻഡ് ഹി ഹാസ് ട്രാവൽഡ് വിത്ത് ദ ക്രൂ, ദ ടീം. നല്ല മനസ്സ്. സോ ഐ എം ഷുവർ പ്രൊഡ്യൂസേഴ്സ് സാറിന് വേണ്ടിയേ മൂവി ഷുഡ് ഡു റിയലി വെൽ. മാമാങ്കത്തിൽ കളരി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എന്റെ മോൻ കളരി പഠിച്ചു മതി. പഴസി ചെയ്യുമ്പോൾ അത് വാരിയറിന്റെ റോളാണ് എനിക്ക്. സോ അതിനുവേണ്ടി ഹോർസ് റൈഡിംഗ് ഒക്കെ പഴസിയിൽ പഠിച്ചു. അതിനുവേണ്ടി കളരി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വെരി ബേസിക് ആയിട്ട് എനിക്കും പത്മപ്രിയക്കും ആക്ച്വലി കുറെ ഷൂട്ട് ചെയ്തു, പക്ഷെ അത് ഒരു ഫൈനൽ മൂവിയിൽ വന്നില്ല. ഞാനും പഠിച്ചു, പത്മപ്രിയവും പഠിച്ചു, പക്ഷെ ഇതില് എനിക്ക് എന്റെ റോൾ അറിയില്ല. ഐ മോർ എനിക്ക് ഈ പടത്തില് മോർ ഇമോഷണൽ റോൾ, മദർ. സോ മോന് കളരി പഠിപ്പിച്ച് തന്നിട്ട് മാമങ്കത്തിന് ഇമോഷണൽ ആയിട്ടുള്ള ഒരു അമ്മയുടെ റോളാണ്. സോ ഇതില് ഭാഗ്യം എനിക്ക് ഫൈറ്റില്ല. ഫൈറ്റ് ചെയ്യാൻ അച്ചുണ്ട്, ഉണ്ണിയുണ്ട്, മമ്മൂക്കയുണ്ട്, പ്രാച്ചിയുണ്ട്, അതിന് കുറേ ആൾക്കാരുണ്ട്. മാമാങ്കം ഷൂട്ട് കഴിഞ്ഞിട്ട് ഏതെങ്കിലും പടത്തിൽ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ആക്ച്വലി ഞാനിപ്പോൾ തമിഴ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് എന്ത് പറയാം, വളരെ സ്പെഷ്യലാണ് ഈ പടം എനിക്ക്, ബിക്കോസ് 10 ഇയേഴ്സിന് ശേഷം വീണ്ടും തമിഴ് ചെയ്യുന്നുണ്ട്. ഈ 10 ഇയേഴ്സ് മലയാളം മാത്രമേ ചെയ്തു. ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഒരു എന്ത് പറയാം, കംബാക്ക് പോലെ ഒരു പടം ചെയ്യുന്നുണ്ട്. വിജയ് സേതുപതി അറിയാം, അവരോടൊപ്പമാണ്. വളരെ ഡിഫറെൻറ്റ് റോൾ, വളരെ ഡിഫറെൻറ്റ് ഗെറ്റപ്പ്.
കനിഹ ചേച്ചി ഇങ്ങനെ കാണുന്ന പോലല്ല, ഫുൾ ഒരു വിഗൊക്കെ വെച്ചിട്ട് ഡിഫറെന്റ് ലുക്ക് തീർച്ചയായിട്ടും കാണണം. സോ ഇതുവരെ അച്ചുക്ക് ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. ഇനിയും വരുമെന്ന് പ്രതീക്ഷ. അഫ്കോഴ്സ് വരും, ബിക്കോസ് ഇത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ഫിലിം, ബിക്കോസ് ഇത് എല്ലാ വെറൈറ്റി ടാലൻറ്റും കാണിച്ചിട്ടുണ്ട് അച്ചു ഇതിൽ. ഇമോഷൻസ് ആവട്ടെ, ആക്ഷൻ ആവട്ടെ, എന്താ പറയുക, എല്ലാ രീതിയിലും യു ഹാവ് പോർട്രേഡ് യുവർ ടാലൻറ്റ് ആൻഡ് യു ആർ ലക്കി. ഇതിപ്പോഴും ഒരു ലോഞ്ച് കിട്ടുന്നെങ്കിൽ യു മസ്റ്റ് ഹാവ് ഡൺ ഭാഗ്യം പോണ ജന്മത്തിൽ. സോ ഐ എം വെരി വെരി ഹാപ്പി ഫോർ യു. ഈ ചരിത്ര പടം എന്ന് പറയുന്നത് എപ്പോഴും സംഭവിക്കാത്ത ഒരു പടമാണ്. സോ വീണ്ടും മലയാളി പ്രേക്ഷകർക്ക് ഞങ്ങളുടെ ടീം ഫുൾ ഹാർഡ് വർക്ക്, ഫുൾ പാഷൻ, ഫുൾ ഡെഡിക്കേഷനോട് മാമാങ്കം പ്രസൻറ്റ് ചെയ്യുവാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, ബിക്കോസ് ഇറ്റ് ഈസ് എ ഡിഫറെൻറ്റ് ഫിലിം ആൻഡ് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് കാട്ടിലും മുകളിൽ ഉണ്ടാവും. അതെൻ്റെ അഷുറൻസ്. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാം. ആക്ച്വലി ഈ പടത്തിൻ്റെ പാട്ട് പാടായിരുന്നല്ലേ, നെക്സ്റ്റ് ഇൻ്റർവ്യൂ ഞാൻ പഠിച്ചിട്ട് പാടാം. ഇതിൽ ജസ്റ്റ് രണ്ട് വരി ഏതെങ്കിലും പാട്ട്. നിലവിടം വാടക വാങ്ങി വീട്ടിനിൽ കുടിവെക്കലാമാ, நான் வாழும் வீட்டுக்குள் வேறாரும் வந்தாலே தகுமா, தென்மலை தேக்குக்கு நீரான் உன்னன் தோள்களில் இடம் தரலாமா, நான் சாயும் தோள் மேல் வேறாரும் சாய்ந்தாலே தகுமா. பியூட்டிஃபுல். தேங்க்யூ. மை லவ் அண்ட் ப்ரேயர்ஸ் ஃபார் ஆல் ஆஃப் யூ.